തൃപ്പൂണിത്തുറയിലെ കെ ബാബുവിന്റെ വിജയത്തിനെതിരെ നിയമ പോരാട്ടത്തിന് എം സ്വരാജ് തയ്യാറായത് എന്തോ അപരാധമെന്ന മട്ടിലാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് ആക്ഷേപങ്ങൾ ഉയരുന്നത്. സ്വരാജ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? എം എൽ എ എന്ന മൂന്നക്ഷരമില്ലെങ്കിലും തനിക്ക് ജനസേവനം നടത്താനാകുമെന്ന് പറഞ്ഞ സ്വരാജ് എന്തിന് ഇത്തരത്തിലൊരു നിയമ പോരാട്ടത്തിന് പോകുന്നു എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ ജനവിധി അംഗീകരിച്ചുകൊണ്ട് സ്വരാജ് പറഞ്ഞ വാചകമാണത്. പക്ഷേ ആ ജനവിധി അട്ടിമറിക്കാൻ അയ്യപ്പന്റെ പേരും വർഗീയതയും മതവുമൊക്കെ ഉപയോഗിച്ചു എന്ന് പച്ചയ്ക്ക് ബോധ്യപ്പെടുമ്പോൾ ഒരു ജനകീയ നാട്ടിൽ അത്തരത്തിൽ അതിനെ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് കോടതിയിലേക്ക് പോകേണ്ടി വരുന്നത്. ഇപ്പോൾ ജനവിധി അംഗീകരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും അയ്യപ്പൻ്റെ പേരിൽ സ്ലിപ്പിൽ അയ്യപ്പൻ്റെ പേരിൽ വോട്ട് ചെയ്യണം, കെ ബാബുവിനെ വിജയിപ്പിക്കുക, കൈപ്പത്തി ചിഹ്നം അത് അടിച്ചു വച്ചിരിക്കുന്നു. ചുവരുകളിൽ അയ്യപ്പൻ്റെ പേരിൽ വോട്ട് ചെയ്യണമെന്ന് പറയുന്നു. അയ്യപ്പനെ കെട്ടിക്കാൻ നടന്ന സ്വരാജിനെ കെട്ടുകെട്ടിക്കണം എന്ന് ചുവരുകളിൽ എഴുതി വച്ചിരിക്കുന്നു. ഇത് വർഗീയതയല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റത്തിൻ്റെ നഗ്നമായ ലംഘനമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇപ്പോൾ സ്വാഭാവികമായി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഒരാൾ മതത്തെയും ദൈവത്തെയും ഒക്കെ കൂട്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിലെ അക്ഷന്തവ്യമായ തെറ്റാണ്. നിസ്സാര കാര്യമല്ല അത്. അങ്ങനെ ഒരു തെറ്റ് തെളിവ് സഹിതം കൺമുന്നിൽ നിൽക്കുമ്പോൾ സ്വരാജ് അയ്യോ ബാബു അങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കാൻ സാധിക്കുമോ? സ്വരാജിന് അനുകൂലമായി വന്നാലും വന്നില്ലെങ്കിലും അത്തരമൊരു നിയമ പോരാട്ടം നടത്തേണ്ടുന്ന ബാധ്യത അവിടുത്തെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സ്വരാജിനുണ്ട്. ദൈവത്തിൻ്റെ പേരിൽ ഒരാൾ വോട്ട് പിടിച്ച്, മതത്തിൻ്റെ പേരിൽ വോട്ട് പിടിച്ച്, വർഗീയത മാത്രം പറഞ്ഞ് ബി ജെ പിക്കാരുടെ വോട്ട് തേടി വിജയിച്ചു പോയ ഒരാൾ, അയാൾ ചെയ്തതൊക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്ന് തെളിവ് സഹിതം ബോധ്യപ്പെടുമ്പോൾ അയ്യോ ആ മിടുക്കൻ പൊയ്ക്കോട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വരാജ് ഞാൻ എനിക്ക് ജനസേവനം നടത്തുന്ന എം എൽ എ എന്നുള്ള മൂന്നക്ഷരം വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സ്വരാജ് കോടതിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇമാതിരി തിരഞ്ഞെടുപ്പിൽ തോന്നിയാസം കാട്ടിയ ഒരാൾക്കെതിരെ കോടതിയിലേക്ക് പോകാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വാഭാവിക വികാരങ്ങളുടെ പ്രകടനമായിരിക്കണമെന്നാണല്ലോ. ആ സ്വാഭാവിക വികാരങ്ങളെ അട്ടിമറിക്കാൻ, അവരുടെ ജനാധിപത്യ അവകാശങ്ങളെ കീഴ്മേൽ മറിക്കാൻ ഇതുപോലുള്ള മതത്തെ കൂട്ടുപിടിക്കൽ, ദൈവത്തെ കൂട്ടുപിടിക്കൽ, എന്നിട്ടത് പച്ചയായി അടിച്ച് പ്രദർശിപ്പിക്കൽ, ഒരു പ്രസംഗത്തിൽ പോലും അത്തരത്തിൽ ദൈവത്തെയോ മതത്തെയോ ഒന്നും തിരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നതിനായി ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. ആ സ്ഥലത്താണ് സ്ലിപ്പിൽ അടിച്ചു വച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കോടതിയിൽ പോകുമ്പോൾ അത് വ്യാജമായി നിർമ്മിച്ചതാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകാം. അങ്ങനെ വന്നാൽ തന്നെയും ചുവരെഴുത്തുകളുണ്ട്, പലയിടങ്ങളിലെയും പ്രസംഗങ്ങളുണ്ട്, ഈ കെ ബാബു തന്നെ പരസ്യമായി പല ഘട്ടങ്ങളിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെയും ഒരു മനുഷ്യൻ തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിൻ്റെ ഉള്ളിലുള്ള വിഷമെന്ത് എന്ന് ഈ പൊതുസമൂഹത്തിനെങ്കിലും ബോധ്യപ്പെടാൻ കാരണമാകുമല്ലോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് സ്വരാജിൻ്റെ ഈ നിയമ പോരാട്ടം ഏറെ ശ്രദ്ധേയമാകുന്നത്.